കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് സബ്ട്രാക്ഷൻ പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോ മിസ് മറ്റേ ഇതിന്റെ മേലെ ഇതിന്റെ ഡൈനിങ് ടേബിളിന്റെ മേലെയുള്ള ഗ്ലാസ്സിന്റെ സ്റ്റാൻഡിന്റെ മേലെ ഓരോ ഗ്ലാസ് പൊട്ടിക്കുന്ന കഥ പറഞ്ഞല്ലേ, നിങ്ങളും അനിയനും അനിയത്തി ആരാന്ന് വെച്ചാല് അങ്ങനെ ആരൊക്കെ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്? ക്ലാസ് കഴിഞ്ഞപ്പോഴാ എനിക്ക് ആ സംശയം വന്നത്, ദൈവമേ ഇനി ഞാൻ ഈ എക്സാമ്പിള് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ പോയിട്ട് ക്ലാസ് എടുത്ത് തന്നെ പൊട്ടിക്കോളൂ. പൊട്ടിച്ചു ആരെങ്കിലോ? ആ ഒരാളെ നല്ല മാന്യമായിട്ട് കൈവന്നിക്കുന്നുണ്ട്. പൊട്ടിച്ചല്ലേ, നല്ല കുട്ടി, അങ്ങനെ തന്നെ വേണം. ടീച്ചർ പറയുന്നത് അതുപോലെ ചെയ്യണം. എന്നിട്ട് അമ്മയുടെ കയ്യിൽ മടക്കി കിട്ടിയാ? അയാൻ കിട്ടിയാ? കൈ മുറിഞ്ഞ മഴക്കേട്ടാ? കിട്ടാതൊന്നും ഇരിക്കൂല. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഗ്ലാസ് പൊട്ടിക്കുന്ന കഥ പറഞ്ഞത് നിങ്ങളെ പൊട്ടിക്കാൻ വേണ്ടിട്ടല്ല, എന്തിനാ? സബ്ട്രാക്ഷൻ പഠിക്കാൻ വേണ്ടിട്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങ് ചോക്ലേറ്റ് കയറി പിടിച്ചാലോ? ചോക്ലേറ്റിന്റെ കഥ പറയാം, അതല്ലേ നല്ലത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ആൻസർ പറഞ്ഞു തന്നെ കേട്ടോ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, നിങ്ങളുടെ രണ്ട് കയ്യിലെയും 10 ഫിംഗേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഓക്കെ, നിങ്ങളുടെ കയ്യില് 10 ചോക്ലേറ്റ് ഉണ്ട്. എത്രയുണ്ട്? 10 ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചോക്ലേറ്റും കൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി, ചോക്ലേറ്റും കയ്യിൽ പിടിച്ച്. നിങ്ങളുടെ അങ്കിള് ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ചോക്ലേറ്റ്, നല്ല ഫോറിൻ ചോക്ലേറ്റ്, 10 എണ്ണം എടുത്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ നിങ്ങളുടെ കൂടെ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് നല്ല ഇഷ്ടം ഉണ്ടായതുകൊണ്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ എത്ര ചോക്ലേറ്റ് കൊടുത്തു? 3 ചോക്ലേറ്റ് കൊടുത്തു. ഓക്കെ, 3 ചോക്ലേറ്റ് കൊടുത്തു. ആ ഫ്രണ്ടിന് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ബാക്കി ഉണ്ടാവും? കാണിച്ചു തന്നെല്ലാവരും എത്ര എണ്ണം ഉണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും ഫിംഗേഴ്സ് വെച്ച് കാണിച്ചു തന്നെ? 7 അല്ലേ? 7 ചോക്ലേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോകുമ്പോ വേറൊരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ ഈ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു, എന്താ റിച്ചാർഡേ നിന്റെ കയ്യിൽ കുറെ മുട്ടായൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അന്നേരം റിച്ചാർഡ് പറഞ്ഞു, എന്റെ അങ്കിള് ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. എന്നാ ഒന്ന് എനിക്ക് തരുമോ, നല്ല രസമുണ്ടല്ലോ കാണാന്ന് പറഞ്ഞു. അന്ന് റിച്ചാർഡ് ചോദിച്ചു, ഏതായാലും പൊക്കി പറഞ്ഞല്ലേ, നല്ല ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ, 2 എണ്ണം അങ്ങ് കൊടുത്തേക്കാം. അങ്ങനെ റിച്ചാർഡ് എന്ത് ചെയ്തു? ആ ബാക്കിയുള്ള 7 ചോക്ലേറ്റ്സിൽ നിന്ന് 2 ചോക്ലേറ്റ്സ് കൂടി അങ്ങ് കൊടുത്തു. ബാക്കി എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 5 ചോക്ലേറ്റ്സ്. അപ്പൊ നമ്മള് റിച്ചാർഡിന് പിന്നെ തോന്നി, ഇനി അങ്ങോട്ട് പോയാല് ശരിയാവൂല, കാരണം നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് അല്ലേ, ഇതും കയ്യിൽ പിടിച്ചങ്ങ് പോയാല് വേറെ ആരെങ്കിലും കണ്ടാൽ അവർക്കും കൊടുക്കേണ്ടി വരും, പിന്നെ എനിക്കൊന്നും കിട്ടൂല എന്ന് വെച്ചാൽ റിച്ചാർഡ് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു? 10 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതിൽ ആദ്യം 3 എണ്ണം കൊടുത്തു, പിന്നെ 2 എണ്ണവും കൊടുത്തു. 3 എണ്ണം കൊടുത്തപ്പം ബാക്കി എത്ര എണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്? 7 ചോക്ലേറ്റ്സ്. അതായത് 10 നിന്ന് 3 മൈനസ് ചെയ്താല് എത്ര കിട്ടും? 10 - 3 = 7. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 3 എണ്ണത്തിന് കൂടെ നമ്മൾ 2 എണ്ണം കൂടി കൊടുത്തു. അപ്പൊ ടോട്ടൽ എത്ര ചോക്ലേറ്റ്സ് ആണ് നമ്മൾ കൊടുത്തത് ഫ്രണ്ട്സിന് കൊടുത്തത്? 3 + 2 = 5 ചോക്ലേറ്റ്സ് ആ കൊടുത്തത്. അപ്പം ടോട്ടൽ 10 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5 ചോക്ലേറ്റ്സ് നമ്മൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോ ബാക്കി എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 5 ചോക്ലേറ്റ്സ്. അതായത് 10 ചോക്ലേറ്റ് ഉണ്ടായാലും 5 എണ്ണം മാറ്റി കൊടുത്തു കഴിഞ്ഞാല് ബാക്കി 5 എണ്ണം ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? 10 - 5 = 5. നമ്മൾ ഈ കൊടുത്ത് മാറ്റി വെക്കുന്നതിനെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക എന്നാ പറയാം.
ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്, വേറെ ആരെങ്കിലും നിങ്ങൾക്ക് 5 ചോക്ലേറ്റ്സും കൂടി തന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതല്ലേ, നമുക്ക് കിട്ടുന്നതല്ലേ, അപ്പൊ നമ്മൾ എന്ത് പറയും, അതിനെ ആഡ് ചെയ്യാന്ന് പറയും, അഡീഷൻ എന്ന് പറയും. നമ്മുടെ കയ്യിൽ ഉള്ളതിനെ നമ്മൾ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുന്നതിന് സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഉള്ളതിൽ നിന്ന് കുറച്ചെണ്ണം അങ്ങ് മാറിപ്പോകുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ 3 പേര് വേറെ സ്കൂളിലേക്ക് മാറി ചേർന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ബാക്കി എത്ര പേരുണ്ടാവും? 20 കുട്ടികൾ ഉണ്ടായതിൽ 3 പേര് വേറെ സ്കൂളിലേക്ക് മാറി ചേർന്നാല് എത്ര കുട്ടികൾ ഉണ്ടാവും? ബാക്കി 17 കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ ഒഴിവായി പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നേ, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ പേജ് നമ്പർ 62 എന്ന് എടുത്തേ, പേജ് നമ്പർ 62, അതിൽ എക്സസൈസ് 11.1 കണ്ടോ, കൊറേ പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല എന്തൊക്കെയോ പിക്ചറും ഒക്കെ കണ്ടോ, കണ്ടില്ലേ? അതിൽ ആദ്യത്തെ പിക്ചർ നോക്കിയേ, കൊറേ കപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു 6 കപ്പ്, 6 കപ്പിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതില് നിങ്ങളെ പോലെ കുരുത്തം കെട്ട കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ, 4 എണ്ണങ്ങ് പൊട്ടിച്ചോളും. എന്ത് ചെയ്തു? 4 എണ്ണങ്ങ് പൊട്ടിച്ചോളും. അപ്പോ ബാക്കി എത്രയുണ്ട്? 2 കപ്പ് ബാക്കിയുണ്ട് അല്ലേ. 4, 6 ടേക്ക് അവേ 4 leaves 2, അതായത് 6-ൽ നിന്ന് നമ്മൾ 4 എണ്ണം മാറ്റി വെച്ചാല് ബാക്കി 2 ഉണ്ടാവും അല്ലേ. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കിയേ, രണ്ടാമത്തെ ചിത്രം. ഹായ്, 5 ഐസ്ക്രീം കോൺ. കോൺ ഐസ്ക്രീം ഇഷ്ടമാണോ? കോൺ ഐസ്ക്രീം ഇഷ്ടമാണോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അങ്കിളോ ആന്റിയോ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരുമ്പോ ഐസ്ക്രീം ഇങ്ങനെ പോകുന്ന സമയത്ത് ഐസ്ക്രീംകാരൻ പണിയടിച്ചുകൊണ്ട് പോവില്ലേ, അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? 5 കോൺ ഐസ്ക്രീം വാങ്ങിത്തന്നു. എത്ര എണ്ണം? 5 കോൺ ഐസ്ക്രീം വാങ്ങിത്തന്നു. നിങ്ങൾ ഒറ്റ എരിപ്പിന് 2 എണ്ണം അങ്ങ് തിന്നു. 5 എണ്ണം വാങ്ങി തന്നതില് ഒറ്റ എരിപ്പിന് 2 എണ്ണം അങ്ങ് തിന്നു, ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും? 3. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നല്ല നട്ടുച്ച സമയത്ത് ഐസ്ക്രീം വാങ്ങി വരുന്ന സമയത്ത് 5 ഐസ്ക്രീം ഒരുമിച്ച് ഇങ്ങനെ ഒരു കയ്യിൽ 3, ഒരു കയ്യിൽ 2 ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ വെയിൽ കൊണ്ടിട്ട് 2 എണ്ണം ഉരുകിപ്പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി കഴിക്കാൻ പറ്റുന്ന എത്ര ഉണ്ടാവും? 3 അല്ലേ. അത് അവിടെ ഒന്ന് എഴുതി വെച്ചേ. അവിടെ ഒരു ബോക്സ് കണ്ടോ, എഴുതാനുള്ള സ്ഥലം കണ്ടോ? 5 take away 2 leaves എത്രയാ? 5-ൽ നിന്ന് 2 അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കി 3 ഐസ്ക്രീംസ് ആർ ലെഫ്റ്റ്. അടുത്ത എക്സാമ്പിൾ, പട്ടം പറത്താറുണ്ടോ? ഇല്ല. പട്ടം പറത്തുന്ന കണ്ടിട്ടുണ്ടോ ടിവിയിലൊക്കെ? ഫിലിമിലും എന്തെങ്കിലും പ്രോഗ്രാംസിലൊക്കെ പട്ടം പറത്തുന്ന കണ്ടിട്ടുണ്ടോ? ഒരു പരസ്യം ഉണ്ടല്ലോ, പട്ടത്തിന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, സൺലൈറ്റിന്റെയോ ഏതിന്റെ ഒരു പരസ്യം, ഒരു അമ്മ അമ്മൂമ്മ പട്ടം പറത്താൻ പോകുന്ന ഒരു പരസ്യം കണ്ടിട്ടില്ലേ? നിങ്ങളെ പരസ്യം കാണുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ബാക്കി എന്ത് കാണുന്നതിനേക്കാളും ഇഷ്ടം പരസ്യം കാണാനായിരിക്കും. അപ്പൊ അതില് ഞങ്ങള് റെഡ് വേഴ്സസ് ബ്ലൂ ആ പട്ടം പറത്തുന്നതെന്ന് പറയുന്ന ഒരു പരസ്യം ഇല്ലേ, അതിൽ കണ്ടിട്ടില്ലേ പട്ടം ഇങ്ങനെ പറത്തി കളിക്കുന്ന ടെറസിന്റെ മേലെന്ന്? അങ്ങനെ ഇവര് ഈ പട്ടം പറത്തുന്നു, 4 പട്ടം പറത്തുന്നുണ്ട് അവര്. അങ്ങനെ പറത്തിക്കൊണ്ടിരിക്കും. ഈ പട്ടം ഇങ്ങനെ ഒരു നൂലിൽ കെട്ടിയിട്ടാ ഉണ്ടാവുക പറത്താൻ വേണ്ടി. അപ്പൊ നല്ല കാറ്റ് വന്നപ്പോ എന്തായി, 2 പട്ടത്തിന്റെ നൂല് പൊട്ടിയിട്ടങ്ങ് ബാക്കി പറന്നുപോയി. 4 പട്ടം പറത്തുന്നുണ്ടായിരുന്നു, 2 എണ്ണത്തിന്റെ നൂല് പൊട്ടിയിട്ട് അതങ്ങ് പറന്നുപോയി. ബാക്കി എത്ര പട്ടമുണ്ട്? എത്ര പട്ടം ഉണ്ടാവും? 4 എണ്ണത്തിന്ന് 2 എണ്ണം അങ്ങ് പോയാല് 2 kites എത്രയാ? 4 kites ഉള്ളതിന് 2 kites പൊട്ടി പാറിപ്പോയാല് 2 kites ഉണ്ടാവും. ഓക്കെ, അതും കൂടി അവിടെ എങ്ങനെ എഴുതിക്കും? 4 take away leaves 2. അയ്യോ, അവിടെ കോളം കൊടുത്തത് മാറിപ്പോയിട്ടുണ്ടല്ലേ.
ഇല്ല. ഫോർ ടേക്ക് അവേ ടു ലീവ്സ് ടു. നാലെണ്ണത്തിന് എത്ര എണ്ണം പൊട്ടിപ്പോയതാണ് ബാക്കി രണ്ടെണ്ണം ഉണ്ടാവുക? രണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ടൂന്ന് എഴുതിക്കോ. അടുത്ത എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടോ? പച്ചക്കറി തോട്ടം ഉണ്ടോ? അമ്മ പച്ചക്കറിയൊക്കെ നടാറുണ്ടോ? തക്കാളി ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങള്? തക്കാളി ചെടിയുടെ മേലെ തക്കാളി, പഴുത്ത തക്കാളി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? നല്ല രസമാണ് അത് കാണാൻ. ചെടി ഇങ്ങനെ പടർന്ന് വലിയതായിട്ട് നിൽക്കുമ്പോ അതിന്റെ തക്കാളി പഴുത്ത് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന തക്കാളി ആണെങ്കിൽ പച്ചക്ക് തിന്നാലും ഒരു കുഴപ്പമില്ല, നല്ല രസം ഉണ്ടാവും തിന്നാൻ, നല്ല പുളിപ്പുണ്ടാവുന്നേ ഉള്ളൂ. അങ്ങനെ അമ്മ വീട്ടിലെ തക്കാളി ചെടി നട്ട് വെച്ച് വളർന്ന് വലുതായ തക്കാളി പിടിച്ച് നല്ല പഴുത്ത് നിൽക്കുന്ന തക്കാളി നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടം തോന്നി. അപ്പൊ എത്ര തക്കാളി ഉണ്ടായിരുന്നു ചെടിന്റെ മേലെ? ആറ് തക്കാളി ഉണ്ടായിരുന്നു, നല്ല പഴുത്ത ആറ് തക്കാളി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? അമ്മ കാണാതെ മൂന്നെണ്ണം അങ്ങ് പറിച്ചെടുത്തു, മൂന്നെണ്ണം പറിച്ചെടുത്തു, ഒന്ന് നിങ്ങൾക്ക് രണ്ടെണ്ണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. അത് പിന്നെ വിട്ടുകളയില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാതൊന്നും ചെയ്യില്ല അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിൽ പിറ്റേന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരും ഫ്രണ്ട്സിന് കൊടുക്കാൻ അല്ലേ. അപ്പൊ അതുപോലെ നല്ല തക്കാളി ആയതുകൊണ്ട് ആ ആറ് തക്കാളിയിൽ നിന്ന് മൂന്നെണ്ണം അങ്ങ് പറിച്ചെടുത്തു, ഒന്ന് നിങ്ങൾക്കും രണ്ടെണ്ണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. ബാക്കി എത്ര തക്കാളി ഇവിടെ ബാക്കി ഉണ്ടാവും? അമ്മ ഒന്ന് നോക്കുമ്പോ എത്ര തക്കാളി ഉണ്ടാവും? ത്രീ ടൊമാറ്റോസ്. സിക്സ് ടേക്ക് അവേ ത്രീ ലീവ്സ്. ആറിൽ നിന്ന് മൂന്നെണ്ണം മാറ്റിയാല് എത്രയുണ്ടാവും ബാക്കി? ത്രീ. അതവിടെ എഴുതിക്കോ, ത്രീ. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ. അച്ഛന്റെ കൂടെ കടയിൽ പോയി. ഓക്കെ, അച്ഛന്റെ കൂടെ കടയിൽ പോയി. അപ്പൊ എന്തിനാ പോയെ? അന്ന് വേറെ കറിയൊന്നുമില്ല വീട്ടിൽ. അമ്മ പറഞ്ഞു പോയിട്ട് കുറച്ച് മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് പറഞ്ഞു കറിയൊക്കെ. അച്ഛൻ്റെ കൂടെ കടയിൽ പോയിട്ട് ബൈക്കിലാണ് പോയത് അച്ഛൻ്റെ കൂടെ. എന്നിട്ട് ഒമ്പത് മുട്ട വാങ്ങി. ആ കടയിൽ ഒമ്പത് മുട്ട ഉണ്ടായിരുന്നുള്ളൂ. ഒമ്പത് മുട്ട വാങ്ങി ഒരു കവറിലിട്ടിട്ട് നിങ്ങൾ കയ്യിൽ പിടിച്ചു മുട്ട. ഒമ്പത് മുട്ട കവറിലിട്ട് കയ്യിൽ പിടിച്ചു ബൈക്കില് പുറകിലിരുന്ന് വന്നിട്ട് അച്ഛൻ്റെ കൂടെ. ബൈക്കിലിരുന്നിട്ട് കവർ ഇങ്ങനെ താഴ്ത്തി പിടിച്ചു. അപ്പൊ കുണ്ടിലും കുഴിയിലൊക്കെ വീഴുന്ന സമയത്ത് മുട്ടയുടെ കവർ അവിടെ തട്ടി ബൈക്കിന്റെ സൈഡില്. വീട്ടിലെത്തി നോക്കുമ്പോ രണ്ടെണ്ണം അങ്ങ് പൊട്ടിപ്പോയി. എന്ത് കഷ്ടല്ലേ, ഒമ്പത് മുട്ട വാങ്ങിയില്ല, രണ്ടെണ്ണം പൊട്ടിപ്പോയി. അപ്പൊ അമ്മയ്ക്ക് കറി വെക്കാൻ ബാക്കി എത്ര മുട്ട ഉണ്ടാവും? ഒമ്പത് മുട്ട ഉണ്ടായിരുന്നു, രണ്ടെണ്ണം പൊട്ടിപ്പോയി, ബാക്കി എത്ര മുട്ട ഉണ്ടാവും? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, ഏഴ് മുട്ട ബാക്കി ഉണ്ടാവും. നയൻ ടേക്സ് അവേ നയനിൽ നിന്ന് എത്ര എണ്ണം പൊട്ടിപ്പോയപ്പോഴാ ഏഴെണ്ണം ബാക്കിയായത്? എത്ര മുട്ട പൊട്ടിപ്പോയപ്പോഴാ എണ്ണം ബാക്കിയേ? ടു. അപ്പൊ അവിടെ എഴുതേണ്ട എന്താ? ആ കോളത്തിൽ എഴുതേണ്ടത് ടു. നയനിൽ നിന്ന് ടു മാറ്റി വെച്ചപ്പോഴാണ് നമുക്ക് സെവൻ കിട്ടിയത്. നയൻ ടേക്ക് അവേ ടു ലീവ്സ് സെവൻ. ഇപ്പൊ സബ്ട്രാക്ഷന്റെ ഏകദേശ രൂപം മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ എന്താ ചെയ്യുന്നതെന്ന്? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടുത്ത പേജ് ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 63. പേജ് നമ്പർ 63. അതിങ്ങനെ പൊട്ടിപ്പോകുന്നതും ഐസ്ക്രീം ഉരുകിപ്പോകുന്നതും അല്ല, തക്കാളി കഴിക്കുന്നതും ഒന്നും അല്ല, ഡയറക്റ്റ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പിക്ചർ ഒന്ന് നോക്കിയേ. അഞ്ച് ജാമിന്റെ ബോട്ടിൽ ഉണ്ട്. അഞ്ച് ജാമിന്റെ ബോട്ടിലിന് നാല് ജാമിന്റെ ബോട്ടിൽ അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? അഞ്ചെണ്ണത്തിൽ നിന്ന് നാലെണ്ണം മാറ്റി വെച്ചാൽ എത്ര ഉണ്ടാവും? ഫൈവ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു വൺ. അവിടെ വണ്ണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അതെന്താ? അത് തേനീച്ചയാണോ ഫ്ലൈ ആണോ? സംതിങ് ലൈക്ക് ദാറ്റ്. ഏച്ചിയാന്നിരിക്കട്ടെ, ആറ് ഏച്ചിയുണ്ട്, അതിൽ നിന്ന് മൂന്നെണ്ണം പറന്നുപോയി. ആറ് ഏച്ചി ഉണ്ടായിരുന്നു,
അതിൽ നിന്ന് മൂന്നെണ്ണം പറന്നുപോയി, ബാക്കി എത്ര ഈച്ച ഉണ്ടാവും? നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി ഫിംഗേഴ്സ് വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ചെയ്ത് തന്നെ പഠിക്കാം. ആറ് ഈച്ച ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മൂന്നെണ്ണം പറന്നുപോയി, ബാക്കി എത്ര ഉണ്ട്? ത്രീ. ഓക്കെ, അവിടെ ത്രീ എന്ന് എഴുതിക്കോ. സിക്സ് മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു ത്രീ. എഴുതിയോ? അടുത്തത് ബെല്ല്. എത്ര ബെല്ലുണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എയ്റ്റ് ബെൽസ് ഉണ്ട് അവിടെ. ആ എയ്റ്റ് ബെൽസിൽ നിന്ന് എയ്റ്റ് ബെൽസിൽ നിന്ന് ഫോർ ബെൽസ് പൊട്ടിപ്പോയെന്ന് വിചാരിക്കാം. എത്ര ഉണ്ടായിരുന്നു? എയ്റ്റ് ബെൽസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഫോർ എണ്ണം പൊട്ടിപ്പോയി, ബാക്കി എത്രയുണ്ട്? ഫോർ. അവിടെ ഫോറിന് എഴുതിക്കോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ ആൻസർ പറഞ്ഞു. അടുത്തത് എന്താ സാധനം? ഈ ചൈനക്കാരൊക്കെ വീശുന്ന വീശറിയില്ലേ, ഇങ്ങനെ വെടുത്തി വെച്ചിട്ട് വീശുന്ന കണ്ടിട്ടുണ്ടോ? ചൈനീസ് ഡ്രസ്സിന്റെ കൂടെ മിക്കവാറും കാണുന്നത് അത്. അതിങ്ങനെ ഒരു കോല് പോലെ ഉണ്ടാവുക, അതിങ്ങനെ വെടുത്തി വെച്ചാൽ ഒരു വിശറിയാവും, ഇങ്ങനെ തിരിച്ചിട്ട് വെടുത്തി വെച്ചാൽ. അങ്ങനെയുള്ള വിശറി എത്ര എണ്ണുണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. സെവനിൽ നിന്ന് ടു മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവും? സെവൻ മൈനസ് ടു എത്രയായിരിക്കും? ഒന്ന് ഫിംഗേഴ്സ് വെച്ച് നോക്കിയേ. സെവൻ മൈനസ് ടു എത്രയായി? സെവനിൽ നിന്ന് ടു മൈനസ് ചെയ്താൽ എത്രയാ? ഫൈവ്. അവിടെ എഴുതിക്കോ, ഫൈവിന് എഴുതിക്കോ. ലാസ്റ്റ് വൺ, എത്ര ഗ്യാപ്പ് ഉണ്ട് അവിടെ? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. നയൻ ഗ്യാപ്സിൽ നിന്ന് ഗ്യാപ്പ് എന്താ? തൊപ്പി. ഒമ്പത് തൊപ്പിയിൽ നിന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. സെവൻ ഗ്യാപ്സ് അങ്ങ് മാറ്റി വെച്ചാൽ എത്ര ഉണ്ടാവും? ഒമ്പത് തൊപ്പിയുണ്ട്, അതിൽ നിന്ന് ഏഴെണ്ണം മാറ്റി വെക്കുന്നു. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഏഴെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവും? ടു. അവിടെ ടു എന്ന് എഴുതിക്കോ. Take your next page. Take your next page, page number 64. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ 6 takes away, take away 4 leaves 2 എന്നൊക്കെ പറഞ്ഞു എഴുതിയില്ലേ, അതുപോലെ സബ്ട്രാക്ഷൻ വേർഡ്സിൽ എഴുതണം. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? നയൻ മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു ത്രീ. നയനിൽ നിന്ന് സിക്സ് മൈനസ് ചെയ്താൽ വി ഗെറ്റ് ത്രീ. അതെങ്ങനെയാ നമ്മൾ വേർഡ്സിൽ എഴുതാ? അതെങ്ങനെയാ വേർഡ്സിൽ എഴുതാ? നയൻ ടേക്ക് എവേ സിക്സ് ലീവ്സ് ത്രീ. നയനിൽ നിന്ന് സിക്സ് മാറ്റി വെച്ചാൽ അവിടെ ബാക്കി മൂന്നുണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയ്റ്റ് മൈനസ് സെവൻ ഈസ് ഈക്വൽ ടു വൺ എങ്ങനെ എഴുതാം? മിസ്സിന്റെ കൂടെ തന്നെ എല്ലാരും എഴുതിക്കോട്ടോ. എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എയ്റ്റ് മൈനസ് 8 minus 7 is equal to 1. അതെങ്ങനെ വേർഡ്സിൽ എഴുതാം? 8 minus 7 is equal to 1 എങ്ങനെ വേർഡ്സിൽ എഴുതാം? 8 take away
seven leaves one. Eight ൽ നിന്ന് seven മാറ്റി വെച്ചാൽ അവിടെ ബാക്കി ഒന്നായിരിക്കും ഉണ്ടാവുക. ഓക്കേ, eight take away. സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് എഴുതണേ, T-A-K-E, take away. A-W-A-Y, take away. Seven leaves, L-E-A-V-E-S. Eight take away. Seven leaves one. എഴുതിയോ അടുത്തെന്താ? സെവൻ മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു വൺ. 7 മൈനസ് സിക്സ്, സെവനിൽ നിന്ന് സിക്സ് മാറ്റി വെച്ചാൽ ബാക്കി അവിടെ വൺ ഉണ്ടാവും. അതെങ്ങനെ എഴുതാ? സെവൻ ടേക്ക്, ടി എ കെ ഇ എ ഡബ്ല്യു എ വൈ, സെവൻ ടേക്ക് അവേ സിക്സ് ലീവ്സ്, എൽ ഇ എ ബി ഇ എസ് ലീവ്സ് വൺ. Seven take away six leaves one. Seven il ninnu six maati vechal baaki avade one maatre undavullu. Next ezhuthiyo, next five minus three is equal to two. Five minus three is equal to two. അതെങ്ങനെ നമ്മൾ വേർഡ്സിൽ എഴുതാ? Five take away, T A K E A W A Y. ആറ് സ്പെല്ലിംഗ് പറയുന്നില്ല എഴുതുമ്പോ. സ്പെല്ലിംഗ് പറഞ്ഞോണ്ട് എഴുതിയ എല്ലാരും. Five take away three leaves, L E A V E S. Five take away leaves two. Five take away three leaves two. Last one, 6 minus 2 is equal to 4. 6 എണ്ണത്തിന്നു 2 എണ്ണം മാറ്റി വെച്ചാല് there remains 4. 6 take away 2 leaves 4. 6 take away 2 leaves 4. Tanya. Okay. Apo adutha question. എന്താ എഫുന? ഇപ്പൊ വേണ്ട, ഹോംവർക്ക് പറയട്ടെ. ഹോംവർക്ക് അയച്ചാ മതി.
ബുക്കും മാത്രം എടുത്തിട്ടൊന്ന് ബോക്സും പിന്നെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പറയാം. നമ്മുടെ കട്ടായും തീരാറായി. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബോക്സസ് എന്ന് പറഞ്ഞു ഡി, അത് മാത്രം ചെയ്താൽ മതി. അതിന്റെ തൊട്ട് താഴെയുള്ളത് ചെയ്യണ്ട. ആ ഡി ക്വസ്റ്റ്യൻ മാത്രം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ഫിംഗേഴ്സ് വെച്ച് മൈനസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് ബോക്സിൽ എഴുതാം. ഓക്കെ, ആ റൈറ്റ് എസ് ഓർ നോ എന്ന് പറയുന്നത് എഴുതണ്ട. ആ ഡി ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി, ഫിൽ ഇൻ ദ ബോക്സസ്. ഓക്കെ, അപ്പൊ എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ മിസ്സിന് അയച്ചു തരാം. പേഴ്സണലായിട്ട് അയച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.